കൊല്ലത്ത് ആത്മഹത്യ ചെയ്ത വിസ്മയെ മർദ്ദിച്ചിരുന്നുവെന്ന് ഭർത്താവ് കിരൺ കുമാറിന്റെ മൊഴി. വിവാഹത്തിന് ശേഷം 5 തവണ മർദ്ദിച്ചു. വിസ്മയ മരിച്ച ദിവസം മർദ്ദിച്ചിരുന്നില്ലെന്നും കിരൺകുമാറിന്റെ മൊഴി. ചോദ്യങ്ങളോട് നിർവികാരമായിട്ടായിരുന്നു കിരണിന്റെ പ്രതികരണം. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, കിരൺ സമ്മതിച്ചിരിക്കുകയാണോ വിസ്മയെ പലതവണയെ മർദ്ദിച്ചിട്ടുണ്ട് വിവാഹത്തിന് ശേഷം എന്നുള്ളത്? വിസ്മയും അങ്ങനെ ഒരു പരാതിയാണ് നൽകി അതിനെ ബന്ധുക്കളെയും സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇയാൾ ചോദ്യം ചെയ്യലിൽ ഇയാൾ 5 തവണ മർദ്ദിച്ചു, കുറഞ്ഞത് 5 തവണയെങ്കിലും കുറഞ്ഞ 5 അത്രയും മർദ്ദിച്ചിട്ടുള്ളൂ എന്നാണ് ഇയാളുടെ പ്രതികരണം മൊഴി. അതേസമയം അത് പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. മാത്രമല്ല, ഇതില് വിസ്മയുടെ തന്നെ പല വോയിസ് കോളുകൾ, പല ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ച വോയിസ് കോളുകളെല്ലാം പോലീസ് ഇപ്പോൾ വീണ്ടെടുത്ത് കഴിഞ്ഞു. അതെല്ലാം ഇതിന്റെ നിർണായക തെളിവുകളായി മാറുകയാണ്. അത് അങ്ങനെ സാങ്കേതികവും ശാസ്ത്രീയമായ തെളിവുകളുടെ കൂടി പിൻബലത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതിനിടെ ഇപ്പൊ അല്പസമയത്തിനകം ഇയാളെ, ഈ പ്രതിയെ ശാസ്താം നടയിലെ SBI ബാങ്കിൽ കൊണ്ടുപോകും. അവിടെയാണ് ഈ ശ്രീധനമായി ലഭിച്ച സ്വർണം ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് പോലീസിന് വിവരം. അന്ന് തന്നെ ഇതിന്റെ അക്കൗണ്ടുകളും മറ്റും മരവിപ്പിച്ചിരുന്നു. ഇനി ഇന്ന് അവിടെ കൊണ്ടുപോയി അതിനുള്ള തെളിവെടുപ്പ് നടത്തും. അതിനുശേഷമായിരിക്കും ഈ വീട്ടിൽ, ഇയാളുടെ തന്നെ സ്വന്തം വീട്ടിൽ, വിസ്മയ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ അയാളുടെ ബെഡ്റൂമിനോട് ചേർന്നുള്ള ശുചിമുറിയിൽ അവിടെയും തെളിവെടുപ്പ് ഉണ്ടാവും. അത് മാത്രമല്ല, അവിടെ ഫോറൻസിക് ഡയറക്ടർ ശശികലയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം, അതില് പോലീസ് സർജൻ ഉൾപ്പെടെയുള്ള വിദഗ്ധരാണ് എത്തുന്നത്. അവരുടെ നേതൃത്വത്തിലും അവിടെ ഒരു പരിശോധന നടത്തും. ആ മരണം സംബന്ധിച്ച് പ്രതീകാത്മകമായി തന്നെ അവിടെ ഒരു പുനരാവിഷ്കാരം തന്നെ നടത്തും. ഇയാളുടെ മൊഴിയും അവിടെ നടന്ന സംഭവങ്ങളുമായി പൊരുത്തമുണ്ടോ എന്ന് പരിശോധിക്കലാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ഈ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് ഇയാൾ പോലീസിനോട് പോലീസിന് മൊഴി നൽകിയതും ഒപ്പം തന്നെ ബന്ധുക്കളെയൊക്കെ അറിയിച്ചതും. അച്ഛൻ, സ്വന്തം അച്ഛനും അമ്മയൊക്കെ അങ്ങനെയാണ് ഇയാൾ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ഈ പറയുന്നതിൽ വസ്തുതയുണ്ടോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ പിന്നീട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരും മറ്റും വിശദമായ മൊഴി പോലീസ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെ പോലീസിന്റെ കൂടി അഭ്യർത്ഥന മാനിച്ചാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള ഈ വിദഗ്ധ സംഘം ഇവിടെ എത്തി, നേരിട്ടെത്തി ഈ വീട്ടിൽ ഈ പരിശോധന നടത്തുന്നത്. രാജ്കുമാർ, ഈ കിരൺകുമാർ മദ്യപിക്കുന്ന ആളായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. മദ്യപിക്കുന്ന സമയത്ത് ഇയാൾക്കുണ്ടാകുന്ന സ്വഭാവ മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനെ സംബന്ധിച്ച് മനഃശാസ്ത്രജ്ഞരുടെ അഭിപ്രായങ്ങൾ ആരായാലും പോലീസ് ശ്രമിക്കുന്നുണ്ടോ? അത് ലഹരി ഉപയോഗം, മദ്യത്തിന് പൂർണ്ണമായി അങ്ങനെ ഒരു ആസക്തനല്ലെങ്കിൽ പോലും ഇയാൾ ചില ഘട്ടങ്ങളിൽ മദ്യപിച്ചിരുന്നു. അതിനെ തുടർന്ന് ചില പ്രശ്നങ്ങൾ വിസ്മയമായി ഉണ്ടായിരുന്നു. മാത്രമല്ല, സ്ഥിരമായി ഇയാൾക്ക് ഈ പാൻപരാഗ് ഉൾപ്പെടെയുള്ള അതുപോലെയുള്ള ലഹരി വസ്തുക്കൾ, നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ശീലമുണ്ടായിരുന്നു. അത് ആ ചട്ടങ്ങളിലൊക്കെ ഇയാളുടെ മാനസിക നില എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കുന്നതിനും അങ്ങനെ ഉപയോഗിക്കുന്നവരിൽ മാനസികമായി ഏതെല്ലാം വ്യതിയാനങ്ങൾ സംഭവിക്കാം, ഇവരുടെ സ്വഭാവത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കാം, ഇവരിൽ അക്രമവാസന ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് വിദഗ്ധരുടെ ഇത് മൊഴി രേഖപ്പെടുത്തുകയും അവരുടെ റിപ്പോർട്ട് പോലീസ് വാങ്ങിയിട്ടുണ്ട്. അത് നാളെ കോടതിയിൽ സമർപ്പിക്കുന്ന സമയത്ത് ഇതിന്റെ ചാർജ് ഷീറ്റിനൊപ്പം ഈ വിവരങ്ങളെല്ലാം സമഗ്രമായിട്ടുള്ള, ഇതുവരെ ഈ കേരളത്തിൽ ഇത്രയും വലിയൊരു സെൻസേഷണൽ കേസ് ആയതുകൊണ്ട് തന്നെ ഒരു പഴുതടച്ചുള്ള ഒരു അന്വേഷണം, ഇയാൾക്ക് കുറ്റശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായി എല്ലാ നിലയിലുള്ള റിപ്പോർട്ടുകളും, ഇപ്പൊ ഈ വരുന്ന ഈ സംഘം വരുന്നത് പോലും അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് അവർ വന്നു കഴിഞ്ഞാൽ ഇയാളെ, ഈ പ്രതിയെ വിസ്മയയുടെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നിലവേലിലെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് തീരുമാനം.